താമരശ്ശേരി രൂപതയുടെ തൃതീയമെത്രാൻ അഭിവന്ദ്യ മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിന് പ്രണാമം. മാനുഷികവും ക്രിസ്തീയവുമായ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന് ഇടയ ശുശ്രൂഷ നിർവഹിച്ച സഭാശ്രേഷ്ഠൻ, പൗരോഹിത്യത്തെയും സഭയെയും ആഴത്തിൽ സ്നേഹിച്ച, ലാളിത്യവും പ്രാർത്ഥനയും നെഞ്ചോട് ചേർത്ത വലിയ ഇടയൻ, ആധ്യാത്മിക കാര്യങ്ങളിൽ കാർക്കശ്യത്തിന്റെ നിഷ്ഠ പുലർത്തി കണ്ടുമുട്ടുന്നവരെ ആ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആത്മീയ ഗുരുനാഥൻ, തൃശൂർ അതിരൂപത മറ്റം ഇടവകയിൽ ചിറ്റിലപ്പള്ളി ചുമ്മാർ കുഞ്ഞായി ദമ്പതിമാരുടെ എട്ടു മക്കളിൽ ആറാമനായി 1934 February 7 മാർ പോൾ ചിറ്റിലപ്പള്ളി ജനിച്ചു. 1951 മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ നിന്ന് SSLC പഠനവും തേവര SH കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പഠനവും പാസ്സായ ശേഷം 1953 സെമിനാരിയിൽ ചേർന്നു. 1958 മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ തിയോളജി പഠനം ആരംഭിച്ചുവെങ്കിലും 2 മാസങ്ങൾക്ക് ശേഷം റോമിലെ അർബേനിയൻ യൂണിവേഴ്സിറ്റിയിൽ പഠനം തുടരുന്നതിനായി യാത്രയായി. 1961 October 18 അഭിവന്ദ്യ മാർ മാത്യു കാവുകാട്ട് പിതാവിൽ നിന്ന് റോമിൽ വെച്ച് പട്ടമേറ്റു. തുടർന്ന് റോമിലെ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൺ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. 1966 നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ആളൂർ, വെള്ളാച്ചിറ എന്നീ ഇടവകളിൽ അസിസ്റ്റന്റ് വികാരിയായി. 1967-1971 കാലത്ത് വടവാതൂർ മേജർ സെമിനാരിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. ഈ കാലഘട്ടത്തിൽ അവിടെ വിദ്യാർത്ഥികളായിരുന്ന പലരും ഇന്ന് സിറോ മലബാർ സഭയിൽ മെത്രാന്മാരാണ്. 1971 കുണ്ടുകുളം പിതാവിന്റെ ചാൻസലറായി നിയമിക്കപ്പെട്ടു. 1978 മുതൽ 88 വരെ തൃശൂർ അതിരൂപതയുടെ വികാരി ജനറൽ ആയിരുന്നു. 1988 സിറോ മലബാർ വിശ്വാസികൾക്കു വേണ്ടി കല്യാൺ രൂപത സ്ഥാപിതമായപ്പോൾ ആ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയോഗിക്കപ്പെട്ടു. 10 വർഷത്തോളം അവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. 1997 February 13 മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവ് താമരശ്ശേരി രൂപതയുടെ സാരഥിയായി നിയമിതനായത് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി സ്ഥലം മാറിപ്പോയപ്പോഴാണ്. 13 വർഷം രൂപതയെ പുരോഗതിയിലേക്ക് നയിച്ച പിതാവ് 2010 April 8 രൂപത ഭരണത്തിൽ നിന്ന് വിരമിച്ചു. 13 വർഷത്തെ സേവനം താമരശ്ശേരി രൂപതയ്ക്ക് മറക്കാനാവാത്ത അനുഭവമാണ്. രൂപതയിൽ 13 വർഷത്തിനുള്ളിലുണ്ടായ പള്ളികളുടെ എണ്ണം വളർച്ചയുടെ ശക്തി വെളിപ്പെടുത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ പള്ളികളൊക്കെ ഇടവക ദേവാലയങ്ങളായി ഉയർത്തിയതും അവിടെയൊക്കെ വികാരിമാരെ നിയമിച്ചതും പിതാവിന്റെ മിഷണറി മനസ്സാണ്. വൈദികരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ സാരമായി വർദ്ധിച്ചത് പിതാവിൻ്റെ വലിയ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായാണ്. ഈ കാലയളവിൽ 84 രൂപതാ വൈദികർക്കും 26 സന്യാസ വൈദികർക്കും അഭിവന്ദ്യ പിതാവ് പൗരോഹിത്യം നൽകി. പുതുതായി 4 ഫൊറോനകൾ രൂപതയിൽ ഉയർത്തപ്പെട്ടു. 43 ദേവാലയങ്ങൾ ആശീർവദിച്ചു. 25 ഇടവകകൾ പ്രഖ്യാപിച്ചു. 24 കപ്പേളകളും 23 വൈദിക മന്ദിരങ്ങളും ആശീർവദിച്ചു. താമരശ്ശേരി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വാസ്തുശില്പത്തിൽ മികവ് പുലർത്തുന്ന കത്തീഡ്രൽ ദേവാലയം അഭിവന്ദ്യ പിതാവിൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. അഭിവന്ദ്യ പിതാവ് നേതൃത്വം കൊടുത്ത് ലിറ്റർജിക്കൽ കമ്മീഷൻ സഭയ്ക്ക് നൽകിയ ആരാധനക്രമ പുസ്തകങ്ങൾ സിറോ മലബാർ സഭയ്ക്ക് അഭിമാനമാണ്.
രൂപതയിലെ എല്ലാ ഇടവുകളിലും സന്ദർശനം നടത്തുകയും വാർഡ് കൂട്ടായ്മകളിൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും രോഗികളെ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് സന്ദർശിക്കുകയും ചെയ്ത് ജനഹൃദയങ്ങളിൽ ഇടം നേടുവാൻ അഭിവന്ദ്യ പിതാവിന് സാധിച്ചു. വിശ്രമ ജീവിതം നയിക്കുമ്പോഴും പ്രാർത്ഥന മുതൽക്കൂട്ടാക്കി രൂപത മുഴുവനും വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥന സൂക്ഷിച്ച അഭിവന്ദ്യ പിതാവിൻ്റെ വലിയ സാന്നിധ്യം രൂപതയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു. വിശ്രമനാളുകളിൽ ആരെ കണ്ടാലും പ്രാർത്ഥന വഴി സഹായിക്കാമെന്നുള്ള പിതാവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന എവർക്കും വലിയ ആശ്വാസമായിരുന്നു. വൈദികനും മെത്രാനുമെന്ന നിലകളിൽ വാക്കുകളിലും പ്രവൃത്തികളിലും സംശുദ്ധ വ്യക്തിത്വം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. പ്രാർത്ഥനയുടെ നിറസാന്നിധ്യമായി നമ്മോടൊപ്പമുണ്ടായിരുന്ന അഭിവന്ദ്യ പിതാവ് നമ്മളിൽ നിന്നും അകലുന്നു എന്നത് നമ്മളെ വേദനിപ്പിക്കുന്നു. എങ്കിലും ദൈവപിതാവിൻ്റെ പക്കൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കാൻ ഒരു മധ്യസ്ഥനെ കൂടി കിട്ടിയെന്നുള്ള വലിയ അഭിമാനത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അഭിവന്ദ്യ പിതാവിനെ നമുക്ക് യാത്രയാക്കാം.